ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മെർച്ചന്റ് നേവിയെ കുറിച്ചിട്ടാണ്. എന്താണ് മെർച്ചന്റ് നേവി, ഏതൊക്കെ കോഴ്സുകളുണ്ട്? മെർച്ചന്റ് നേവിയിൽ ഒരുപാട് കോഴ്സുകൾ, ബിടെക് കോഴ്സുകളുണ്ട്, ബി എസ് സി കോഴ്സുകളുണ്ട്, ബി ബി എ ലോജിസ്റ്റിക് പോലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. പണ്ട് പായക്കപ്പലിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള പൂർവീകർ നമുക്കുണ്ടായിരുന്നു അല്ലേ? ഒരു കേരളത്തിലേക്ക് ആദ്യമായിട്ട് വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് എന്ന് വന്നതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മെർച്ചന്റ് നേവി എന്നോട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ വാണിജ്യ കപ്പലുകളാണ് മെർച്ചന്റ് നേവി എന്നോട് ഉദ്ദേശിക്കുന്നത്. അതായത് ചരക്കുകൾ എന്ത് ചെയ്യുക, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന, കടൽ മാർഗം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ നേവി കേട്ടിട്ടുണ്ടാവും, നാവിക സേന എന്ന് പറയുന്നത് അല്ലെ, കടലിൽ നമ്മളുടെ അതിർത്തി കാക്കുന്ന നാവിക സേന. ഇതല്ല, രാജ്യങ്ങൾ പിന്നിട്ട് മറ്റു രാജ്യത്തേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ മെർച്ചന്റ് നേവി നമ്മളല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അതിന്റെ താല്പര്യം വേണമെന്നുള്ള, കാരണം നാട്ടിലല്ല നമ്മൾ അധികം താമസിക്കുക, കടലിലായിരിക്കും. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ആറ് മാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരിക. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേറൊരു കപ്പലിലായിരിക്കും നമ്മൾ കോൺട്രാക്ട് ചെയ്തിട്ട് പോവുക. അപ്പൊ അങ്ങനെ കടലിനോട് വലിയ താല്പര്യമുള്ള ആളുകൾക്കാണ് അതിലേക്ക് പോകാൻ പറ്റുക. പ്രത്യേകിച്ച് നമുക്കൊരു പെട്ടെന്ന് ഒരു തിരിച്ചു വരലൊന്നും ഉണ്ടാവില്ല. പോയി കഴിഞ്ഞാൽ ആ കപ്പൽ അവിടെ എത്തി തിരിച്ചു വരുന്നതിനുള്ള സമയം നമ്മൾ എന്താണ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പം ഇതിനോടൊരു താല്പര്യമുള്ള ആളുകളാണ് മെർച്ചന്റ് നേവിയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. കപ്പലുകൾ ഒരുപാട് തരത്തിലുണ്ടെങ്കിലും ജോലി മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ഉണ്ടാവുക. ഡെക്ക്, എൻജിൻ, സർവീസ്. ഇതിൻ്റെ മുഖ്യ ചുമതലക്കാരെന്ന് പറയുന്നത് ക്യാപ്റ്റനാണ് അതിൻ്റെ മുഖ്യ ചുമതലക്കാരനായിട്ട് വരിക. അതേപോലെ തന്നെ നാവിഗേഷൻ്റെ ചുമതലയും അധിക സമയത്തും ക്യാപ്റ്റന് തന്നെ ആയിരിക്കും വരിക. ബാക്കി രണ്ടാമത്തെ വിഭാഗം എഞ്ചിനീയർമാരാണ്. എഞ്ചിൻ്റെ പ്രവർത്തനം മുതൽ അതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം നോക്കേണ്ടത് എഞ്ചിനീയർമാരായിരിക്കും. ഭക്ഷണം താമസമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സർവീസ് ക്യാപ്റ്റനോ അല്ലെങ്കിൽ മുഖ്യ എഞ്ചിനീയറായിരിക്കും. ഇന്ത്യയിൽ ഇതിൻ്റെ എല്ലാ ചുക്കാൻ പിടിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഏരിയയിലാണ്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ അനുമതി കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ മെർച്ചന്റ് നേവിയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ എവിടെയൊക്കെയാണ് പഠിക്കാൻ പറ്റുക, ഏതൊക്കെയാണ് കോഴ്സുകൾ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പരിശീലന സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയാണ്, അഥവാ ഐ എം യു എന്ന് പറയും, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. ഐ എം യു സെറ്റ് എന്നുള്ള എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അധിക കോഴ്സുകളിലേക്കും അഡ്മിഷൻ നടക്കുന്നതും. ഐ എം യു വഴി നടക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ആണ് നാല് വർഷത്തെ കോഴ്സാണ്. ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ക്യാമ്പസുകളിലുണ്ട് ഐ എം യു സെറ്റ് വഴിയാണ് അഡ്മിഷൻ. മറ്റൊന്ന് ബിടെക് നേവൽ ആർക്കിടെക്ട് ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആണ്, നാല് വർഷം, വിശാഖപട്ടണത്താണുള്ളത്, ഐ എം യു സെറ്റാണ് അഡ്മിഷൻ. ബി എസ് സി നോട്ടിക്കൽ സയൻസ് മൂന്ന് വർഷമാണ്, ചെന്നൈ, കൊച്ചി, നവി മുംബൈയിലുണ്ട്, ഐ എം യു സെറ്റ് വഴിയാണ് അഡ്മിഷൻ. മറ്റൊന്ന് ഡി എൻ എസ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ആണ്, ഒരു വർഷത്തെ കോഴ്സാണ്. പ്ലസ് ടു ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ഇതിന് ക്വാളിഫിക്കേഷൻ. ചെന്നൈ അതേപോലെ നേവി മുംബൈ ക്യാമ്പസുകളുണ്ട്, വളരെ ജോബറിൻ്റെ ആ ഒരു കോഴ്സാണ്. ഒരു വർഷം പഠിച്ചാൽ മതി എന്നുള്ളത് ഈ ഒരു കോഴ്സിനെ ബാക്കിയുള്ളതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഒറ്റ വർഷത്തെ കോഴ്സ് കഴിഞ്ഞതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഒരു ജോലി സാധ്യതയുള്ള കോഴ്സിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ അതിലും നിങ്ങൾ ഐ എം യു സെറ്റ് വഴി തന്നെയാണ് അഡ്മിഷൻ നടത്തുക. പിന്നെ നിങ്ങൾക്ക് ബി ബി എ ലോജിസ്റ്റിക് ആൻഡ് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ചെന്നൈയിലും കൊച്ചിയിലുമുണ്ട്. അതിന് നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്മിഷനാണ്, ഡയറക്റ്റായിട്ട് പോർട്ടൽ അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ അപ്പൻഷിപ്പ് എംബ്രോയിഡറി ബി ബി എ മാരിടൈം ലോജിസ്റ്റിക് എന്ന് പറയും, വിശാഖപട്ടണത്തിൻ്റെ ഇതേപോലെ തന്നെ ആപ്ലിക്കേഷൻ. ബി എസ് സി ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയറിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമാണ്. ഇത്രയുമാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന കോഴ്സുകൾ വരുന്നത്. പി ജി പ്രോഗ്രാമിലേക്ക് വരുമ്പം എം ടെക് നാവൽ ആർക്കിടെക്ചർ ഉണ്ട് വിശാഖപട്ടണത്ത്, എം ടെക് ഡ്രഡ്ഗിംഗ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് ഉണ്ട് വിശാഖപട്ടണത്ത്, 2 ഇയറാണ്. എം ടെക് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഉണ്ട്, 2 ഇയറാണ് കൊൽക്കത്തയിൽ. എം ടെക് എം ബി എ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഉണ്ട് ചെന്നൈ, കൊൽക്കത്ത, വിശാഖപട്ടണം, കൊച്ചി. എം ബി എ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് മാനേജ്മെന്റ് ഉണ്ട് ചെന്നൈ, കൊച്ചി. ഇതിനെല്ലാം ഐ എം യു സെറ്റ് വഴി തന്നെയാണ് അഡ്മിഷൻ. ഒരു പി ജി ഡിപ്ലോമ കോഴ്സ് കൂടെ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്, ഒരു വർഷത്തെ കോഴ്സാണ്. മുംബൈ പോർട്ടലാണ് ഇതിൻ്റെ അഡ്മിഷൻ നടക്കുന്ന, മുംബൈ ക്യാമ്പസിലാണ്. ഇനി മറ്റൊരു കോഴ്സ് കൊച്ചി സർവകലാശാലയിൽ കുസെറ്റ് വൈ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ജി എം ഇ ഗ്രാജുവേറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്ന കോഴ്സ് ഉണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ് പരിശീലനം ലഭിക്കും ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം. ഈ ഒരു കോഴ്സിലേക്ക് സാധാരണ നമുക്ക് മറൈൻ എഞ്ചിനീയറിംഗ് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറയാറുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോകുന്നത് ഒന്നും കൂടെ ബെറ്ററാണ്. ഇതൊരു വർഷത്തെ കോഴ്സേ ഉള്ളൂ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രീം, നേവൽ ആർക്കിടെക്ചർ ഒക്കെ
നേവൽ ആർക്കിടെക്ചർ എല്ലാം 50% മാർക്കോടെ പാസ്സായാൽ മതി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതിനുശേഷം 6 മാസത്തെ പരിശീലനമൊക്കെ ഉണ്ടാവും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മേഖലയിൽ വർക്കിന് പോവാം. ഈ രീതിയിലെല്ലാം നിങ്ങൾക്ക് മെർച്ചന്റ് മേഖലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ കാര്യം പറയാനുള്ളത്, കടലിനോട് താല്പര്യമുള്ള ആളുകളാണ് ഈ ഒരു മേഖലയിലേക്ക് നീങ്ങേണ്ടത്. ഇത്രമാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ത്രൂ അല്ലെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ചോദിക്കാവുന്നതാണ്. ചാനലൊന്ന് മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.